അസ്സലാമു അലൈക്കും. റോസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അതുപോലെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്ലോക്കിനെയാണ്. അപ്പം നമുക്ക് ക്ലോക്കിനെ സുന്ദരിയാക്കി എടുക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലോക്ക്. ഈ ക്ലോക്കിനെയാണ് ഞാനിന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുന്നത്, സുന്ദരിയാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങളാണ്. കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇങ്ങനത്തെ കഷ്ണങ്ങൾ. ഇനി നമുക്ക് ഒരു ഈർക്കിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇത് എളുപ്പമുണ്ട് കേട്ടോ ഇതൊക്കെ ചുരുട്ടിയെടുക്കാൻ. ഒരു ഭാഗത്തുനിന്ന് വേണം കേട്ടോ ചുരുട്ടിയെടുക്കാൻ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഈ ഭാഗം നമുക്ക് ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഈർക്കിൾ ഒന്ന് ഊരിയെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ കുറേ പീസുകളാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ ഡിഫറെൻറ്റ് ലെങ്ത് ആക്കി എടുക്കണം. ഫസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററാണ്. സെക്കൻഡ് 17 സെൻറ്റിമീറ്ററാണ് കേട്ടോ. തേർഡ് 10 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഇങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഇതൊരു മീഡിയം ക്രാഫ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇതിപ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ലെങ്ത്ത് കൂടിയത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ആദ്യം 4 പീസ് ഒട്ടിക്കണം, പിന്നെ ഇടയിലൊക്കെ 4 പീസ്, അങ്ങനെ 8 പീസാണ് കേട്ടോ ഓരോന്നും. പിന്നെ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞത് അഥവാ 17 സെൻറ്റിമീറ്ററിൻ്റെത് ഇങ്ങനെ വെച്ചുകൊടുക്കണം. പിന്നെ 10 സെൻറ്റിമീറ്ററിൻ്റെത് ഇങ്ങനെ വെച്ചുകൊടുക്കണം, ഇടയിലിങ്ങനെ വെച്ചുകൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൊരു ഗ്ലൂ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഈ ചെറിയ ഹോളുള്ള ഈ ഭാഗമുണ്ടല്ലോ, അതുമ്പോൾ നമുക്ക് കുറച്ച് ഈ ന്യൂസ് ഇതിൻ്റെ സ്റ്റിക്കിന് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് വേണം കേട്ടോ നമ്മളെ ഈ കാർഡ്ബോർഡ് പീസിനെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാൻ. നല്ല സ്റ്റിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ബ്ലാക്ക് കളറാണ് വേണ്ടത്, അക്രിക്കിളാണ്. ഇത് നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളറ് അടിച്ചെടുക്കണം. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഗ്ലൂ തേച്ചെടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് മിററാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് കൂടിയ ഭാഗത്തും പിന്നെ അതിൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം, മിററ് ഒട്ടിച്ചെടുക്കണം. ഇതാ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ലെയ്സാണ്. ഇനി ഇതുപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിൽ നമുക്കിങ്ങനെ ഈ ലെയ്സിനെ മുറിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അതാ സ്ക്വയറിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്, റൗണ്ടൊന്നും ആക്കിയിട്ടില്ല. ഇത് സ്ക്വയറിൽ വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, റൗണ്ട് വെച്ചെടുക്കുന്നില്ല. ആരൊന്നും ഡ്രൈ ആയാലും നമ്മുടെ ഈ ഗ്ലൂ ഒന്നും കാണില്ല കേട്ടോ. പിന്നെ നമുക്കിതുപോലെ 4 പീസാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കിനെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് തന്നെയാണ് അടിച്ചെടുക്കുന്നത്, കാരണം നമ്മുടെ ക്രാഫ്റ്റൊക്കെ ബ്ലാക്കാണ്. അപ്പോൾ ഇതൊക്കെ മാച്ചാകുന്ന കളർ തന്നെ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ബ്ലാക്കിൽ തന്നെയാണ് ക്ലോക്ക് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫ്ലവർ ലീഫുമൊക്കെ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അക്രിക്കിൾ തന്നെയാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലൈസിൻ്റെ തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയ്സിനെ ഗ്ലൂ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ലീഫിൻ്റെ ഈ ലീഫിൻ്റെ ഭാഗത്തും അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇതുകൊണ്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ ലീഫിൻ്റെ
ഇത് ഞാൻ മിറർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല, മിസ്സായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. നമ്മുടെ ക്ലോക്ക് ശരിക്കും സുന്ദരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേറെ ഏതെങ്കിലും വസ്തുക്കളൊക്കെ നമുക്കിങ്ങനെ മേക്കോവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്ലോക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് ഫ്ലവർ വേസോ അല്ലെങ്കിൽ ഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് വാളുമ്മ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.